മാംഗല്യം തന്തുനാദേന പിന്നെ ജീവിതം തുന്തനാദേന. ആ പെണ്ണുങ്ങളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കി, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം. നിങ്ങൾ കടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഒരു കാര്യം അങ്ങോട്ട്, നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേടേ. ഞാൻ എങ്ങനെ റെഡി ആവും? ഞാൻ ഈ പെണ്ണുങ്ങളെ മൊത്തം അതിനകത്ത് വണ്ടിക്കകത്ത് റെഡി ആയി കൊടുക്കും. ആ വണ്ടി ഫുൾ ആയി കേട്ടാ. രമേ ഒരു സീറ്റ് ഇട്ടേക്കണം, നമുക്ക് രണ്ടും കൂടെ ഒരു ബെഞ്ച് ഇരുന്ന് പോവാം. അതെന്തിനു? കാരണം ഡ്രൈവർ മാത്രമേ അതിനകത്തുള്ളൂ. ഈ പെമ്പിള്ളരെ നമ്മൾ എന്ത് വിശ്വസിച്ച് അതിനകത്ത് കയറ്റി വിടും? ഒരു ധൈര്യത്തിന് വേണ്ടി ഞാനും കൂടെ പോവാം. ആ എന്നാ പിന്നെ ഞാനും ആ വണ്ടിക്കകത്ത് തന്നെ വരാം. അതെന്തിന്? എന്റെ ഒരു ധൈര്യത്തിന്? കളവിമാരെല്ലാം കൂടെ ആ ബസ്സിനകത്താണ് കയറിയിരിക്കുന്നത്. നിങ്ങൾ അവിടെ ചെന്ന് ധൈര്യം കാണിച്ചത്, ഇവിടെ ഞാൻ ധൈര്യം കാണിച്ചു. ആ ചെറുക്ക ഒരുങ്ങാൻ സമയത്തുള്ള ഫോട്ടോഗ്രാഫറല്ലേ, ഫോട്ടോ പിടിക്കാൻ വന്നവ. അതെല്ലാം ഞാൻ റെഡി ആയിക്കോളാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരേ ഒരു കൂട്ടുകാരനാണ്. കുലുക്കി സർബത്ത് ബാബുവിന്റെ കല്യാണം എങ്ങനെ നടത്തുന്നു നമ്മൾ കൂട്ടുകാരന്മാർക്ക് അറിയാം. അതുകൊണ്ട് മാമ കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കല്ലേ മാമ. ഞാൻ ഫോട്ടോഗ്രാഫറുകൾ ഞാൻ ചെറുക്കനെ ഒരുക്കിയിട്ട് പോകാനുള്ള എന്താന്ന് വെച്ചാൽ അത് ചെയ്യും. ആ ഭാഗത്ത് അങ്ങോട്ട് നിൽക്കണം. കണ്ടില്ല എവിടാവേ, എവിടെ പോയാ? നീ കേട്ടിട്ട് എന്തോ ചെയ്യാറുണ്ടാ? അയ്യോ എന്റെ പൊന്നുമാമ, ഇന്നത്തെ കാലത്ത് ഒരു കല്യാണ വീഡിയോ എടുക്കുന്ന വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതിന് ഏത് അറ്റം വരെയും പോകും. പൃഥ്വിരാജില്ലേ, ലൂസിഫർ എടുക്കാൻ ഇത്രയും പാടുപെട്ടിട്ടുണ്ടാവില്ല. ആ പൃഥ്വിരാജ് ലൂസിഫർ എടുക്കാൻ ഇത്രയും പാടുപെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിന്നെ ഈ കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കണെങ്കിൽ ഇത്രയും പാടുപെടേണ്ടി വരും. എടാ നല്ല ആഴമുള്ള കിണറാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ രാവിലെ ഇവിടെ വന്ന് ഈ വീടിന്റെ മുക്കും മൂല എല്ലാം അരിച്ചു പറക്കി, എന്നിട്ട് എനിക്ക് തൃപ്തിയായില്ല. ഞാൻ നേരെ കിണറ്റിന്റെ അകത്തോട്ട് ഇറങ്ങി, നേരെ വെള്ളത്തിലൊരു സൂം, അവിടെ നിന്ന് ക്യാമറ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ വന്ന്. ഇവനെന്തോ കറക്കന്റെ അസുഖം ഉണ്ട് കേട്ടോ. പിന്നെ കൊള്ളാം, നിങ്ങൾ അങ്ങനെ തന്നെ കൊച്ചാക്കിയൊന്നും വേണ്ട കേട്ടല്ല. എന്നെ ബാഹുബലി ഞാൻ വിളിച്ചു, ബാഹുബലി ഞാൻ വിളിച്ചു. ക്യാമറമാൻ അല്ലണ്ണ, ഞാൻ ഇവിടെ കൊതുവിന് മരുന്നടിക്കാൻ വന്ന കോർപ്പറേഷനിൽ. ഈ കോപ്പം കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവൂല. ഞാൻ എന്നെ ക്യാമറമാൻ അണ്ണവൻ ചിരിച്ചാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത്? അല്ല നീയാണോ മറ്റേ വെളുത്ത വവ്വാൽ പോലെ ഒരു സാധനം അങ്ങോട്ട് പറത്തു വിട്ടത്? അയ്യോ അത് വെളുത്ത വവ്വാലല്ല, എന്റെ ഹെലിക്യാം. ഞാൻ ഏത് കല്യാണം വീട്ടിച്ചെന്നാലും ആദ്യം ഹെലിക്യാമിനെ പൊക്കി അങ്ങ് വിടും, ഇത് നേരെ പറന്നു പോയിട്ട് വീടിന്റെ ഔട്ട്ലുക്ക് എടുക്കും, എന്നിട്ട് നേരെ തിരിച്ചിങ് വരും. എടാ എന്റെ ഭാര്യ കുളിക്കുന്നതിന്റെ കുളിപ്പുരയുടെ മോളല്ല നിന്റെ ഔട്ട്ലുക്ക് എടുക്കുന്നത്, മനസ്സിലായ? അവന്റെ ഇത് ക്യാമറയുടെ പകുതിയാ, ബാക്കി ഞാൻ മോള് വെച്ച് തന്നെ എറിഞ്ഞ് തകർത്ത് തെങ്ങിന്റെ മോള് തങ്ങിയിരിപ്പുണ്ട്. നിന്റെ 1.5 ലക്ഷം രൂപ. എടാ നിന്റെ ക്യാമറ പറന്നു പോയാലേ അത് എങ്ങനെ വേണേലും പിടിച്ചെടുക്കാം, പക്ഷെ എന്റെ ഭാര്യയുടെ മാനം പോയാലുണ്ടല്ലോ, പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ക്യാമറ ഇത് പിടിച്ചാണ്. ചുമ്മാ ഇല്ലടാ, ഞാൻ മോണിറ്റർ നോക്കിയപ്പോ ഫുള്ള് തേങ്ങാക്കോല പോലെ ഇരിക്കണ. ഫ്ലെക്സ് അടിക്കാൻ പോയി, എവിടെ പോയി എന്നറിയാൻ പോയല്ലേ. മാമാ നമ്മളെ കുലുക്കി സർബത്ത് ബാബുവിന്റെ കല്യാണമാണ്, അപ്പൊ അത് ഫേമസ് ആവണം, നാലാൾ അറിയണം. അതിന് വേണ്ടിട്ട് ഇതുപോലത്തെ 4-5 ഫ്ലെക്സ് ഞാൻ എല്ലാ ജംഗ്ഷനിലും അടിച്ചു വെച്ചിട്ടുണ്ട്. മാമന് കണ്ണെങ്ങോട്ട് വലുതായിട്ട് പിടിക്കുന്നില്ല, ഒന്ന് വായിച്ചേടാ എന്താന്ന് നോക്കട്ട്. നമ്മുടെ ചിഹ്നം മറക്കരുത്, നമ്മുടെ വിട്ടവൻ. ഇന്ന് കല്യാണ ബൂത്തിലേക്ക് പോകുന്ന പ്രിയ നാട്ടുകാരെ, നമ്മുടെ പ്രിയ സ്ഥാനാർത്ഥികളായ വരൻ ബാബുമോനും വധു സീനാമോക്കും നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി അവരെ വൻ ഭൂരിപക്ഷത്തോടെ താലി കെട്ടിച്ച് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. സംഗീത കൂട്ടുകാർ, നിങ്ങളുടെ ലക്ഷ്യം ഊരാണെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം സംഭാവനയാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക്, രാത്രി 9:30 ശേഷം മണിയറ വാർഡിലെ പോളിംഗ് ബൂത്തിലേക്ക് അന്യർക്ക് പ്രവേശനമില്ല. അവിടെ വരനും വധുവും കൂടി സ്വകാര്യ വോട്ട് ചെയ്തു കൊള്ളും. കാണിച്ചുകൂട്ടി വെച്ചേക്കുന്നത്, എടാ ഈ വീട്ടില് തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത്, എടാ എന്റെ ബാബുമോന്റെ കല്യാണമാണ് നടക്കുന്നത് അറിയാവോ? എന്റെ അമ്മാവ കല്യാണം എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. അതെങ്ങനെ ശരിയാവും? ബാബുമോന്റെ തെരഞ്ഞെടുപ്പാണെന്ന് അവരൊരു നല്ല വധുവിനെ തെരഞ്ഞെടുക്കുന്ന ദിവസം. ഈ എന്തൊക്കെ പറഞ്ഞു, ഈ കോപ്രായം ഈ വീട്ടിൽ കാണിക്കാൻ സമ്മതിക്കൂല. കാരണം ഈ ബാബുമോനെ ഞാൻ എന്റെ കൈവെള്ളം ഇട്ട് വളർത്തിയ ചെറുക്കനാണ്, അറിയാവോ? എന്റെ അമ്മാവ ട്രെൻഡി. അമ്മാവൻ ട്രെൻഡിയാ? അമ്മാവൻ ട്രെൻഡി എന്നല്ല, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പയ്യന്മാര് കൂട്ടുകാരെ കല്യാണത്തിന് ഫേമസ് ആവാൻ വേണ്ടിട്ട് കുറെ സംഭവങ്ങൾ ചെയ്യും, അതിനെടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടും. അതൊന്നും ഇവിടെ വേണ്ട, എന്റെ ബാബുവിന്റെ കല്യാണത്തിന് അങ്ങനെ ഒരു കോപ്രായോ വേണ്ട. ചാമളേ ചാമളേ എന്തോന്ന് കാണിക്കണം. ശ്യാമളെ, ഓ ഞാനൊരു കാര്യം പറയാം.
പണ്ടെങ്ങാണ്ട് നടന്നപ്പോഴേ കാല് നിന്റെ കാലിൽ ചെറിയ ഞരമ്പ് ഒന്ന് പടച്ച്. പക്ഷെ ഈ ആൾക്കാർ കൂടി നിൽക്കുമ്പോ നിന്റെ ഈ ഞരമ്പ് പടച്ചില്ലെടുക്കല്ലേ കേട്ടാ. കൊച്ചണ്ണ, കൊച്ചണ്ണ അറിയാവുന്ന കാര്യമല്ലേ, ഞാൻ മനപ്പുറം ചെയ്യുന്നതാണോ? അന്ന് തുടങ്ങിയത് എനിക്ക് സന്തോഷം കൂടിയാലും സങ്കടം കൂടിയാലും ഇത് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഇനി ഞാൻ അങ്ങനെ വരാതെ ശ്രദ്ധിച്ചോളാം. ചെയ്യൂന്ന് പറയാ ഇങ്ങനെ സംസാരിച്ചോളിന്നാ ചെറുക്കനെ വിളിക്കണ്ടേ. ചെറുക്കനെ ഞാൻ മരണമാസം എൻട്രി ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. മാമി അവന്റെ എൻട്രി എടുക്കണോന്ന്. അയ്യോ ഇട എന്തോ ചേടാ, ഇട വേണ്ടടാ, എന്റെ മോന്റെ എൻട്രി എടുക്കണ്ട. ഒന്നുമില്ലെങ്കിലും അവന്റെ കല്യാണം ഇല്ലെന്ന് നിങ്ങടെ പറയണ എൻട്രി എടുക്കല്ലെന്ന് പറയണല്ലോ. നടന്നു വരുന്നത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യണോന്ന്. പഴയ കാലമൊന്നും അല്ല, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. അതെപ്പോ ഇന്നലെ ഒരു 6:30 ഞങ്ങളെ ഈ എപ്പോഴും ഈ അടുക്കളയിലൊക്കെ അല്ലേ നമ്മള് വാർത്തകളൊന്നും കാണാറില്ല, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞൂടാ എന്തൊക്കെ സംഭവങ്ങളാ. എൻട്രി സൂപ്പറാണ്, എൻട്രി കിടുക്കാണ്. ഇന്ന് മലയാള ചരിത്രത്തിൽ ഇതുപോലെ ഒരു എൻട്രി കാണൂല. പിന്നല്ലാതെ കർഷകനല്ലേ മാഡം കള പറിക്കാൻ ഇറങ്ങിയതാ? അല്ല, കല്യാണ ചെറുക്കനല്ലേ അമ്മ കള പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ? എന്ത് പറയാനാന്ന് പറ, ഒരു മോനേ ഉള്ളു. എന്നാലും അയ്യോ, പിന്നെ എങ്ങനെയാണ് അങ്ങോട്ടുള്ള കാര്യങ്ങൾ? വേറെ ഒന്നുമില്ല, നീ അടിപൊളിയായിട്ടൊന്ന് നടക്കണം. അടിപൊളിയായിട്ട് അച്ചടക്കത്തോടു കൂടി ഡീസന്റ് നടക്കണം. നടക്കട്ടെ. ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഡീസന്റ് ആയിട്ടാ ഒതുക്കത്തോടെ അടക്കോ ഒതുക്കോ പ്രീവെന്റ് ആക്ഷൻ. സൂപ്പർ സൂപ്പർ. പിന്നെ പിന്നെ ഇങ്ങനെ നിന്റെ കാര്യമില്ല, ചെറുക്കനെ ഓരിക്കണം. കല്ല ഷർട്ടിട്ടോട്ടോ. എന്താടാ അത്, ഈ പോളിസ്റ്റർ ഷർട്ട് ആയിട്ട് ഇടുമ്പോ ഇക്കിളിയാവും. കല്യാണം കഴിക്കാൻ പറ്റിയ സമയം. സൂപ്പർ സൂപ്പർ സൂപ്പർ. കൂട്ടുകാരൻ വരല്ലേ, ബട്ടൺ സിട്ട് കൊടുക്കണം. ബട്ടൺ സിട്ടോടെ ഞാൻ പ്ലേറ്റ് പിടിക്കാം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയി നോന്ന, ഡിസ്പ്ലേ കംപ്ലൈന്റ്. ഡേ അനിയാടെ നിന്റെ ഇത് കാണാൻ വേണ്ടിട്ടല്ലേ ഇരിക്കുന്നത്, ചെറുക്കനാണ് എനിക്ക് കാണേണ്ടത്. നിങ്ങൾ അങ്ങനെ കൂടുതൽ സംസാരിക്കട്ടെ. നിങ്ങൾ മണ്ഡപ കല്യാണ മണ്ഡപത്തിൽ കെട്ട് കാണാൻ വേണ്ടി ഇരിക്കുമ്പോഴേ അവിടെ ആൾക്കാർ എന്താണ് കാണുന്നത്? പാലികെട്ട് ക്യാമറമാരുടെ ചന്തി. ചന്തി എന്നൊന്നും പറയില്ലെന്ന്, കൃത്യത വാക്കിലൊന്നും പറയാതെ. ചന്തിക്ക് ചന്തി എന്നല്ല, പിന്നെ ഋത്വിക് റോഷൻ എന്ന് പറയാൻ പറ്റൂടല്ലേ അത്. അയ്യോ ഇതാരായി ബട്ടൺ ഇട്ടത്, ഇങ്ങനെ അല്ല ഇടേണ്ടത്. ഞാൻ ഇതുപോലെ ചെയ്യണം. അത് ശരിയായില്ലേ, നീ അങ്ങോട്ട് മാറിയില്ലേ? ഞാൻ സൂം ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എന്തിന്റെ വന്നത്? നിങ്ങളെ നിങ്ങളെ ക്യാമറയ്ക്ക് തന്നെ. പിന്നെ നീ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്? അടിപൊളിയായി അടിപൊളിയെ. പിന്നെ നിനക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്താ? നിന്റെ എൻട്രി എന്ന് പറയുന്നത് ഹെവി എൻട്രി ആണ്. പിന്നല്ലാതെ വിത്ത് ഡാൻസ്. വിത്ത് ഡാൻസ്? ഓ ഡാൻസ് ആര് കളിക്കും? എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടെ രണ്ട് സ്റ്റെപ്പ് ഞാൻ വെച്ചോട്ടാ. രണ്ട് സ്റ്റെപ്പ് ഞാൻ വെച്ചോട്ടാ. നിക്കറിട്ടിട്ടുണ്ടോ? നിക്കറിട്ടിട്ടുണ്ട്. എന്നാ പിന്നെ വെച്ചോ. അപ്പൊ ഡാൻസേഴ്സ് കം ഓൺ, ആക്ഷൻ. കാത് കാത്തിട്ട് കാല് തെഞ്ഞിട്ട് ബാബു മോനിന്ന് പെണ്ണുറച്ചേ. ഏറെ നാളൊരു വീട് തെണ്ടിട്ട് ചായ മോന്തിട്ട് പെണ്ണുറച്ചേ. സമയങ്ങള് പോണ്. പറഞ്ഞൊരു കാര്യം പറയാം. പിന്നെ ഒരു ഒന്ന് രണ്ട് ഫോട്ടോസ് എനിക്ക് ഈ വീട്ടിനകത്ത് വെച്ച് എടുക്കണം. എടുക്കണം. വാ, ഞാൻ എത്ര നേരം കൊണ്ട് പറയാൻ വേണ്ടി അപ്പാണ് ഡാൻസ് കളിച്ചോണ്ടിരുന്നത്. മാമനെ വാ വാ, ശരി അമ്മയുടെ എടുത്തോടും. വിഷമമൊന്നുമില്ലല്ലോ. ഒരു വിഷമമില്ല. പിന്നെ ഓ ഇടയ്ക്കിടയ്ക്ക് മറ്റേ
ഈ സാധനം എടുക്കില്ല. ഇല്ല മക്കളെ, ഇല്ല അങ്ങനെ നീ പേടിക്കണ്ട. ഇല്ല നീ ധൈര്യമാക്കി എൻ്റെ കൂടെ വാ. ഞാൻ നീ ഇങ്ങോട്ടും ഒരു സർപ്രൈസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇല്ല പറയൂല, സർപ്രൈസ് പറയാൻ പാടില്ല. പറയൂല, സർപ്രൈസ് പറയണം. ലൈക്ക് ഒരുപാട് കേറും, അങ്ങനത്തെ സർപ്രൈസ് ആണ് സംഭവം. എന്റെ കല്യാണം നാട്ടിലല്ലോ ഒരു സംസാര വിഷയമാവും. എന്നാലേ ലൈക്ക് കേറുള്ളൂ. ഞാൻ കൂടെ സംസാര വിഷയം. ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോ ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് താഴോട്ട് ദക്ഷിണേന്ത്യ, മുകളിലോട്ട് വടക്കേ ഇന്ത്യ, നടുക്ക് കുറച്ചുണ്ട്, അത് മധ്യ ഇന്ത്യ. എടാ അതല്ല, പിന്നെ എടാ പ്രായത്തിന് മൂത്തവർക്ക് നമ്മൾ വെറ്റിലയും പാക്കും കൊടുത്ത് നമ്മൾ ദക്ഷിണ മേടിക്കണം. അതാണ് ഞാൻ ചോദിച്ചത്, ആ ദക്ഷിണേന്ത്യന്ന്. ഞാൻ ആദ്യമായിട്ടല്ലേ മാമ കല്യാണം കഴിക്കും, എനിക്ക് ഇതിന്റെ ഈ നടപടിക്രമങ്ങളൊന്നും അറിയത്തില്ല. ഇതിപ്പം പ്രായം ചെന്നവർക്കൊക്കെ ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ കൊടുക്കണം. അപ്പൊ ഞാനാണ് ഇവിടെ ഇപ്പൊ പ്രായത്തിൽ കാരണവര്, നീ എനിക്ക് ദക്ഷിണ ആദ്യം തരണം. ഓക്കെ, അതിനെന്താ ഇതെങ്ങനെ അവന്റെ ജോലി കാല് കാണാൻ പറ്റുന്നുള്ളൂ. കാലില്ല അവിടെ കയറിയിരുന്ന, പിന്നെ എങ്ങനെ കാണാൻ പറ്റും? പ്രായത്തി മൂത്തവർക്ക് കൊടു. പ്രായത്തി ഓ, എന്റെ അമ്മ പറഞ്ഞ എന്നെക്കാൾ രണ്ടു മാസം മൂത്താണെന്ന്. പൈസ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ മൂത്ത് നിക്കണം. ഇനി ഇനി ആരെ മക്കളെ, സമയമായി. ഓ, ഇനി അമ്മയുടെ അനുഗ്രഹം. അമ്മ, അങ്ങനെ നാട്ടുകാരൊക്കെ പെണ്ണ് കിട്ടൂല എന്ന് പറഞ്ഞെങ്കിലും എല്ലാരും കൂടെ ചേർന്ന് അവസാനം എനിക്കൊരു കല്യാണം ആയമ്മ. മക്കളെ, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നീ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനെ കള്ളം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എനിക്കത് കണ്ട് മരിക്കണമെന്നായിരുന്നു. എൻ്റെ ഉണ്ട്, എൻ്റെ ഉണ്ട്. നല്ലൊരു സെന്റിമെന്റ്സ് സീനായിരുന്നു, അമ്മ അത് കോമഡി ആക്കി. അമ്മക്കിപ്പോ സന്തോഷോ സങ്കടോ? ഇതിപ്പോ രണ്ടിന്റെ ഇടയിൽ ഇരിക്കുന്നു. ഷോട്ട് ഇനി ഇറങ്ങ ഇറങ്ങ, സമയം താമസിച്ച്. അമ്മ, ഞാൻ എന്റെ കല്യാണമല്ലേ, നിങ്ങൾ എന്നെ വിളിക്കാതെ പോയാ? ദൈവ സഹായിച്ച് ഇതുവരെ എല്ലാം മംഗളമായിട്ട് അങ്ങ് കഴിഞ്ഞു. സത്യം പറഞ്ഞ എന്റെ കൊച്ചണ്ണ, ഈ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എന്റെ ചങ്കിലെ തീ അങ്ങ് അണഞ്ഞത്. പിന്നെ ഓ ആരത് വിളിയാൽ നിലവിളക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ? പറയണോ കൊച്ചാ, ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് പാലൊക്കെ എടുത്ത് അവിടെ ഒതുക്കി വെക്കാം. അവരിപ്പ ഇനി എത്തോ? ഇപ്പൊ ഇങ്ങനെ വരും. സമയം നീ ഒത്തിരി ഉള്ളു. അവരെത്തിക്കഴിഞ്ഞാ ആ സമയത്ത് ലൈവ് വിട്ടോളണം, മനസ്സിലായേ? എടേ പിന്നെ വന്ന് കേറിയാൽ ഉടനെ കിണ്ടിയിൽ വെള്ളം എടുത്ത് കാലൊന്ന് കഴുകണം. അത് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കിണ്ടിക്കകത്ത് ചൂടുള്ള നിറയ്ക്കണം. ചൂടുള്ള ചൂടുള്ള എപ്പോഴാണ് റെഡി? റെഡി ആക്കി വെക്കണേ, റെഡി ആക്കി വെക്കാം. നമ്മുടെ കല്യാണം എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. ചാറ്റ് പറഞ്ഞോ, ഇത് എന്റെ ആത്മാർത്ഥ സുഹൃത്ത്, നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് നമ്മൾ മൂന്ന് പേര്. അത് രഞ്ജീഷ്, ദീപു. ഞാൻ ഈ കുലിക്ക് സർബത്ത് കട എനിക്ക് തുടങ്ങാൻ വേണ്ടിട്ട് കാശൊക്കെ ഒന്ന് സഹായിച്ചവരാണ്. ആദ്യം നമുക്ക് ഗ്ലാസ് വയ്ക്കാം, ഈ കണ്ണാടി വയ്ക്കാം, ബുക്കിംഗ് തന്നോ? ഇതിപ്പം നമുക്ക് ആവശ്യമില്ലടാ. ഐശ്വര്യമായിട്ട് കിട്ടും. അല്ല ഇത് മുളകല്ലേ, ഇത് നീറു ഫേമസ് ആവണ്ടേ? ഓ, യൂട്യൂബിൽ കൂടെ തരംഗമാവണ്ടേ? ഓ, ഇതൊക്കെ വേണോ? അല്ല എന്റെ കൂട്ടുകാർ പറയുന്നല്ലേ, ഇനി നിങ്ങൾ ഇവിടുന്ന് വണ്ടിയിലാണ് പോണത്? അല്ല ഇതന്നെ വീട്, പിന്നെ എന്തിനാ വണ്ടിയൊക്കെ? വെറൈറ്റി ആണ്. ഏത് വണ്ടിയാ? വണ്ടി പഴയ ഒരു വണ്ടി. പഴയ വണ്ടി എന്ന് പറയുമ്പോ? പഴയ വണ്ടി എന്ന് പറയുമ്പോ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന വണ്ടി. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന വണ്ടി. അപ്പൊ ഈ പഴയ എസ് ഡിയോ ലാംബിയോ അങ്ങനെ എന്തെങ്കിലും വണ്ടി ആയിരിക്കും. നീ പോയി വണ്ടി എടുത്ത് എനിക്ക് അറിഞ്ഞൂടാ, കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് നീ അല്ലേ ചുമക്കാനുള്ളത്? അപ്പൊ നീ ഓടിച്ചാ മതി. നല്ല ബ്രേക്കാണ്, പിന്നെ ബ്രേക്ക് ഓടിക്കാൻ സൂചിക്കണം കേട്ടോ. വണ്ടി എവിടെ? ഇതാണ് വണ്ടി. വണ്ടി ഇതിപ്പോ ആളെയല്ലേ, വണ്ടിയുടെ കാര്യം പറ. ആ ഇതാണ് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന പഴയ വണ്ടി. ഞാൻ ഇതാ, അപ്പൊ ഇതിലാ ഞാൻ അങ്ങോട്ട് പോകണം. അയ്യേ അത് മോശമല്ലേ, നമ്മള് അതിലേക്ക് പോകുന്നത് വളരെ മോശമല്ലേ. ഇങ്ങോട്ട് പോ. ഏ ലൈവ് തോണ്ട പയ്യന്മാർ എടുക്കണം. ഹലോ, ഹായ് ഹായ്. ലൈക്ക് കേറുന്നുണ്ട്. അപ്പൊ ഇതിൽ പോണല്ലേ. എന്റെ കൂട്ടുകാരന്മാര് പറയുന്നില്ല, കുഴപ്പമില്ല, പറ എന്തോ പറയാൻ ചേട്ടാ. അയ്യേ ആൾക്കാരെല്ലാം കുഴപ്പമില്ല കേട്ടോ. കേറുന്നു, കേറി കേറി കേറിയിരുന്ന മക്കളെ. ഞാൻ ഇരിക്കണല്ലേ, ചേട്ടാ പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ. കുഴപ്പമില്ല ചേട്ടാ, ലൈക്ക് കേറുന്നു. ആളിപ്പൊളേ ഓ
കിരീടം മാറ്റാവോ? കിരീടം മാറ്റി. ഇനി നമുക്ക് കാല് കഴുകി അകത്ത് കയറാം. എന്റെ ഭാര്യ എന്റെ കാല് കഴുകുന്നു, ഞാൻ അകത്ത് കയറുന്നു. വെള്ളം ആ സാരി തുമ്പോട്ട് പിടിച്ചാ മതി. അങ്ങനെ അങ്ങനെ കൊണ്ട് അല്ല, ഇങ്ങനെയുള്ള ചടങ്ങ് വേണോ? ഞാൻ കാലില് സംഭവം ഇന്നേ വെള്ളമാണ്, അതാണ് ആണാ. ഒഴിക്കട്ടെ, ഒഴിക്ക്, നോയിക്കൊട്ടിക്കാതെ ഒഴിക്ക്. കാല് കഴുകാൻ വരട്ടെ. എന്നാ വരണ്ട. അതല്ല, കാല് കഴുകുന്നുണ്ടെങ്കിൽ ആദ്യ കാരണവന്മാരായ നമ്മുടെ കാല് കഴുകിയിട്ട് മതി, ബാക്കിയുള്ളവരുടെ കാല് കഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ കുടുംബത്തിൽ ഏറ്റവും മുതിർന്ന ആൾ എന്റെ മാമനാണ്. അതെ, മാമന്റെ കാല് കഴുകിയിട്ട് ഒരു സംഭവം ഇല്ല. ആചാരം ആചാരമായിട്ട് നടക്കണം. എന്റെ കാല് കഴുകിയിട്ട് മതി ബാക്കി കാര്യം. അപ്പൊ ഇങ്ങോട്ട് വരും, നീ വാ, നേരെ വാ. മാമന്റെ കാല് കഴുകിയിട്ട് മതി നമുക്ക്. ഒഴിച്ചേക്കട്ടെ, അനുഗ്രഹിക്കണം മാമ. അന്തരീക്ഷം മൊത്തം ചൂടല്ലേ, അപ്പൊ അതിന്റെ രാവിലെ ഒഴിച്ചു വെച്ചാൽ ചിലപ്പോ ചൂടായതായിരിക്കും. അയ്യോ കാല് പൊള്ളിയേ. അല്ല അതെ, ഇങ്ങ പേടിക്കണ്ട, മാമൻ പണ്ടേ ഭയങ്കര കോമഡിയാണ് മക്കളെ. അയ്യോ അമ്മ, എന്റെ ഒരു വാട്ട് കയറുന്നില്ല, പാല് പിടിക്കാം. മുഴുവൻ പാലും തട്ടിക്കളഞ്ഞല്ലേ ശ്യാമളെ. എനിക്കറിയാം നീ ഇവിടെ സന്തോഷം കൊണ്ട് നീ തുള്ളിച്ചാടുമെന്നും അതുപോലെ പാല് കളയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദേ വേറെ ഗ്ലാസ് പാലെടുത്തിട്ട് ഞാൻ കൊടുക്കാം. വേണ്ട, അയ്യോ വേണ്ട, ഞാൻ കൊടുത്തോളാം. മക്കളെ, നിങ്ങൾ പാല് കുടി, ആ ഗ്ലാസ് കൊടുക്കണം. പാല് കുടി. നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കണേ. അല്ലാതെ ഞാനേ പെട്ടെന്ന് കാര്യവട്ടത്തുള്ള എൻ്റെ കടയിൽ നിൽക്കുന്നതായിട്ട് ഓർത്ത് കുലുക്കി സർവത്തിൻ്റെ അതാണ് പെട്ടെന്ന്. അല്ല കുഴപ്പമില്ല, എന്തായാലേ രണ്ട് ഗ്ലാസ് കിട്ടിയതേക്ക് നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റിയല്ലോ. സന്തോഷമായില്ലേ? ആ ഗ്ലാസ് ഇങ്ങനെ ഇതാകാം. പിന്നെ ഇവന്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ നല്ല പാചകം കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അല്ല എത്ര നേരം വന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തിയരയ്ക്ക് അറിയാവോ? എന്റെ അമ്മയ്ക്ക് അറിയാം. തേങ്ങ ഒതുക്കി അറിയാവോ? ആ എന്റെ അച്ഛനെ അറിയാം. ഒരു തേങ്ങ ഇറങ്ങുകൂടാണ് കേറിങ്ങി വന്നതല്ലേ. അപ്പൊ സംഭവം ചെയ്യാം, നമുക്ക് ആദ്യം തേങ്ങ പൊതിച്ചേക്ക് തുടങ്ങാം. ചേട്ടൻ തേങ്ങ പൊതിക്കാൻ പോവാണോ? ഞാനല്ല, പിന്നെ നീ തേങ്ങ പൊതിക്കാൻ പോകുന്നു. നമുക്ക് ഐശ്വര്യമായിട്ട് പൊതിച്ചു തരൂ. കാര്യം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കി പഠിച്ചാ. ചവിട്ടി പിടിച്ചോ, ചവിട്ടി പിടിച്ചോ. ഇങ്ങോട്ട് പറ, നമുക്കേ ഓ ഒഴിച്ചിട്ടുണ്ട്. ഒരു കരിക്കിൽ സാധനം ഒഴിച്ചിട്ടുണ്ട്, മറ്റേ കരിക്കിൽ സാധനം ഒഴിച്ചിട്ടില്ല. അപ്പൊ ഒഴിച്ചത് ഞാൻ കുടിക്കണം. ഒഴിക്കാത്ത കൊടുക്കണം. ആണോ? ഇടതിരിക്കണത് മറ്റേ സാധനം മിക്സ് ചെയ്തത്, ഇത് ഇത് ഒഴിച്ചത്, ഇത് ഇല്ലാത്തത്, ഇത് ഇതും അല്ലേ. ഓക്കെ ഓക്കെ, ശരി ശരി ഓക്കെ. അതോടെ കൊണ്ടു അതെനിക്ക് വേണം, നീ പോ. ഇത് ഒഴിച്ച ഇത് ഒഴിക്കാത്ത, ഇത് ഒഴിച്ചതാണ് ഇത് ഒഴിക്കാത്തതാണ്. ഓക്കെ ക്ഷീണിച്ച, നമുക്ക് കരി കുടിച്ചാല്. താങ്ക് യു ചേട്ടാ. തള്ള വിരല്, അയ്യോ രണ്ട് വിരലും കൂടെ ഒന്നായി പോയി. അയ്യോ സോറി കേട്ടോ, സോറി സോറി കേട്ടോ. അയ്യോ അയ്യോ, മാറി മാറി, കാലൊക്കെ പിന്നെയും കിട്ടും. ഇതിപ്പോ അയ്യോ അയ്യോ, വലത് ഒഴിച്ചത് ഇടത് ഒഴിക്കാത്തത് വലതും. അല്ല അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അത് എന്റെ കൂട്ടുകാരന്മാരെ ഒരു കരിക്കില് ഇത് മദ്യ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെയും കുളിക്കും, വൈകുന്നേരം കുളിക്കും. കുളിക്കോ? നല്ല കുടിക്കോ? ഇടയ്ക്ക് കുടിക്കും. പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ കുടിക്കോ എന്ന്. പെണ്ണ് കാണാൻ പറഞ്ഞ സമയത്ത് ഏതെങ്കിലും ചെറുക്കൻ ഇന്നേവരെ എവിടെയെങ്കിലും എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? അവള് ഇതെടുത്ത് കുടിച്ചറ. അമ്മ അമ്മ, സീനെ മാമി, സീനാക്കല്ലേ സീനെ.
ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ വേണ്ടി ചെയ്തത്. അത് ഞാൻ കളഞ്ഞതാ, നിങ്ങൾ കാണാത്തോണ്ടാ. പോണ ഹലോ ഹലോ എത്തിയാ? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഈ പെണ്ണിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് അറിഞ്ഞൂടെ, എന്റെ ദൈവം ഇതൊക്കെ എവിടുന്ന പറഞ്ഞു അയ്യോ, ഇത് ഫേക്ക്, ഇത് ഫേക്ക്. ഇവിടെ നോക്കണി, ഇവിടെ നോക്ക്, നീ ഇവിടെ നോക്ക്. ഇതിനു മുന്നേ നീ എന്നെ കണ്ടിട്ടുണ്ടാ? എപ്പോ? അയ്യോ, സത്യം പറ, മോളെ നിന്റെ കാല് പിടിക്കാം, സത്യം പറ. ചേച്ചി ഒരു പെണ്ണല്ല, ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ എവിടെ പോകും ചേച്ചി? എന്റെ ബാബുചേട്ടൻ എനിക്ക് വിട്ടതാ ചേച്ചി, പ്ലീസ് ചേച്ചി. കൈ വിട്, സത്യം പറ, സത്യം പറ. സത്യമായിട്ടും ഫ്രഷ് ജ്യൂസ് പോലെ ഫ്രഷ് ആണ് ഞാൻ. ഞാൻ ഇതുവരെ കളങ്കപ്പെട്ടിട്ടില്ല സത്യം. ഓ, നിങ്ങൾ കുലുക്കി കുലുക്കി നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ വീഴ്ത്തിയല്ലേ, അപ്പൊ ഞാൻ കുലുക്കുമ്പോ നിങ്ങൾക്ക് കുഴപ്പമാണ്. നിങ്ങൾ ആര് ചാവണ്ട, ഇവിടെ കിടന്ന് നശിക്കലേക്കാൻ ഞാൻ ചത്തോളാം. കൊച്ചിനെ വിളിച്ചോണ്ട് പൊടി, ഇറങ്ങി മാർക്ക്. നിങ്ങൾ രണ്ടുപേരും ചാവട്ടെ, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാ ഞാൻ ചത്തോളാം. എന്താ ബഹളം, എന്താ ഇവിടെ? കേറുന്നില്ല, കേരള സമയം നിങ്ങൾ എന്താ സംസാരിച്ചു? നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ വാളമ്മ, ഇവര് തമ്മിൽ. അയ്യോ അമ്മേ, അതിരാത്രിക്ക് മുമ്പേ നിങ്ങളുടെ മോൻ പിഴച്ചു പോയമ്മേ. അമ്മേ, സത്യമായിട്ട് അമ്മയുടെ മോൻ പിഴച്ചിട്ടില്ല അമ്മേ. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെ ഭാര്യ, ഇത് അമ്മയുടെ കൊച്ചുമോള്, ഞാൻ മരുമോള, മരുമോള്, അമ്മയുടെ മരുമോളെ. അതാര്? മരുമോളെ. അയ്യോ, എന്റെ അമ്മാവൻ. ആ കറക്റ്റ് സമയം അമ്മാവന്റെ. സത്യം പറ, ഇവിടെ എന്നാ നടക്കുന്നത്? ഇവിടെ സത്യം പറയുമ്പോഴല്ല നടക്കുന്നത്. ഇവിടെ കാണിക്കുന്ന പേക്കൂത്ത് മുഴുവൻ ഞാൻ ലൈവിൽ ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതിന് ഞാനൊരു അഞ്ചാറ് തെറി ലൈവായിട്ട് ഞാൻ കമന്റ് വിട്ടു വെച്ചിട്ടുണ്ട്. കൊച്ചു നീ ഏതാ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ ബാബുചേട്ടന്റെ ഭാര്യ. അയ്യോ, അയ്യോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ള സ്ഥിതിക്ക് ഇവക്കും കല്യാണത്തിന് മുമ്പ് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഞാനത് ഇലക്കും ഉള്ളിലും കേട്ടില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടതല്ലേ. അപ്പൊ നീ അത്ര മോശക്കാരിയല്ലേ? എന്നിട്ട് ഇപ്പൊ എന്നെ ഇത്രയും നേരം കുറ്റം പറയണോ? ഞാൻ വിചാരിച്ച് നീ പതിവ്രത ആയിരിക്കും. കൂട്ടുകാരനെ തേച്ചല്ലേ, അത് ശരി. അപ്പൊ അവക്ക് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് അങ്ങ് നൊന്തല്ലേ? അവിടെ ഒരു കൊച്ചും തള്ളയായിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു തള്ളമില്ലല്ലേ? എടാ, കൊടുത്താ കൊല്ലത്തും കിട്ടും, എപ്പോഴെങ്കിലും തിരിച്ചടി കിട്ടുമെന്ന് അത് ഓർമ്മ വേണം. അറിയാവണം തീരുമാനം ഞാൻ കണ്ടെത്തിക്കോളാം. ആരും ബഹളം വെക്കണ്ട, വേണ്ട വേണ്ട വേണ്ട. നിന്റെ കുഞ്ഞാണോ അത്? എന്റെ മാത്രല്ല ബാബു ചണ്ട്. നിന്റെ കാര്യത്തിൽ തീരുമാനം ഞാൻ കണ്ടത്. നീ എവിടെ പോലും ഇവിടെ തന്നെ വെക്കണം. ഞാൻ താവരും, താവരും. കത്തിയെടുക്കാൻ പോയ കമ്പെടുക്കാൻ പോയതാണ്. ഇന്ന് എല്ലാത്തിനും ചന്തി വഴി അടി കിട്ടും. പണ്ട് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ളതാണ് സത്യം. അയ്യോ, കത്തിച്ചു കൊള്ളാനാണോ പ്ലാനും? മക്കളെ, ഓ, രണ്ടുപേരും ഐശ്വര്യമായിട്ട് വലത് കാലി വെച്ച് കയറും. നീ എവിടെ പോകുന്നു? നീയല്ല ഈ നിക്കുന്ന എവള്? എന്റെ മോലി, നിനക്ക് വരുന്ന കുഞ്ഞാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരാണ് ഇവിടെ താമസിക്കല്ലേ? ഒരു ദേശീയ അവാർഡിന് വേണ്ടി അഭിനയിക്കാൻ പറഞ്ഞു, നീ ഓസ്കാറിന് വേണ്ടി അഭിനയിച്ച് ഇത്രയും കയറ്റി വെക്കുമെന്ന് ഞാൻ വിചാരിച്ച.
സമയമില്ലെന്ന് കേറാന്. അമ്മ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയാണ്. സത്യം പറഞ്ഞ അമ്മ, ഇവന്റെ കല്യാണം ഒന്ന് ഫേമസ് ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മള് വെറുതെ ഒരു കുസൃതി കാണിച്ചതാണ്. കുസൃതി കാണിച്ചാണ് സംഭവം. ഇത് അവന്റെ ഭാര്യയല്ല, നാടക നടിയാണ്. അത് അവന്റെ മോളും അല്ല, അത് ഈ നടിയുടെ മോളാണ്. നിങ്ങളെ ഇതുപോലെ നിങ്ങളെ കൊണ്ട് കാലി പിടിപ്പിക്കാൻ അറിഞ്ഞിടാത്തോണ്ടല്ല, നമ്മൾ കുറച്ച് പഴമക്കാരാ. നിങ്ങൾ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മളിതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് തരുന്നതാ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെപ്പോലുള്ള പഴമക്കാരടുത്ത് നിങ്ങൾ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വേദനിക്കും. ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, കല്യാണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ പവിത്രമായിട്ടുള്ള രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ്. അതിന് ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിച്ചിട്ട് അതില്ലാന്ന് ചെയ്യുന്നു കേട്ടോ. ദൈവദോഷം കാണിച്ച് വെക്കരുത്. കുത്തിരിത്തറകളൊക്കെ വലിയ കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അതിന്റെ മേലിൽ കിടന്നിട്ടുണ്ടല്ലോ, ഇതൊന്ന് കാണിച്ചു കൂട്ടിയുണ്ടല്ലോ. ദൈവം തമ്പുരാൻ പോലും മുറുക്കത്തില്ല കേട്ടോ. രണ്ടുപേരും വലത് കാലി വെച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് വിളകുടി വിളകുടി പൈസ തന്നിരുന്നെങ്കിലേ എനിക്കും കൊച്ചിനെ അങ്ങോട്ട് പോവായിരുന്നു. പോവാൻ പറഞ്ഞിട്ട് നീ സുരേഷിന്റെ കല്യാണം അതും കൂടെ നോക്കിട്ട് പോവാം. മറ്റല്ലേ അന്ന് ചെലപ്പോ ഈ അമ്മയും മോളവിടെ വർക്കൗട്ട് ആവും. ഇത്രയാക്കിയത് പോരെ ചുമ്മാ.